നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. സിപിഎം പലതരത്തിലുള്ള ക്യാപ്സ്യൂളുകൾ പുറത്തിറക്കാറുണ്ടെങ്കിലും സ്വന്തം പാളയത്തിലുള്ള ക്രിമിനലുകളെ രക്ഷിക്കാനായി പച്ചക്കള്ളം പടച്ചുവിട്ടത് കേട്ട് പാർട്ടിക്കാർ തന്നെ അന്തം വിട്ടിരിക്കുകയാണ്. ആരോഗ്യമന്ത്രി വീണ ജോർജിന്റെ ഓഫീസിനെതിരായ കൈക്കൂലി വിവാദത്തിൽ ഇതുവരെ കാണാത്ത വളവുകളും തിരിവുകളുമാണ് സംഭവിക്കുന്നത്. ആരോപണം ഉന്നയിക്കുകയും പരാതി നൽകുകയും ചെയ്ത ഹരിദാസിന് പെട്ടെന്ന് അൾഷിമേഴ്സ് പിടിപെട്ടിരിക്കുകയാണ്. ഒന്നും ഓർമ്മയില്ല എന്നാണ് അയാൾ പോലീസിന് മൊഴി നൽകിയത്. കിലുക്കം സിനിമയിൽ ഇന്നസെന്റിന്റെ കഥാപാത്രമായ കിട്ടുണ്ണി തിലകൻ അഭിനയിച്ച ജഡ്ജിയെ തെറിവിളിച്ചു പോയ ശേഷം തിരിച്ചു വന്നിട്ട് പറയുന്നത് പോലെ, എന്നാൽ ഞാൻ ഒരു സത്യം പറയട്ടെ, എനിക്കൊന്നും ഓർമ്മയില്ല, സിനിമയിൽ കിട്ടുണ്ണിയോട് ജഡ്ജി ക്ഷമിച്ചതുപോലെ ഇവിടെ ഹരിദാസനോടും പിണറായി പോലീസ് ക്ഷമിച്ചിരിക്കുകയാണ്. സംസ്ഥാനം ഭരിക്കുന്ന ഒരു മന്ത്രിയുടെ ഓഫീസിനെതിരെയാണ് അതീവ ഗുരുതരമായ ആരോപണം ഉന്നയിച്ചത്. പിന്നീട് വ്യാജമാണ് എന്ന് മലക്കം പറഞ്ഞു. എന്നിട്ടും ആ മാന്യനായ പരാതിക്കാരനോട് ക്ഷമിക്കാൻ ആഭ്യന്തര വകുപ്പ് ഭരിക്കുന്ന പിണറായിയുടെ പോലീസിന് മാത്രമേ കഴിയൂ. ഇതാണ് ശരിക്കും ജനമൈത്രി പോലീസ്, സ്വന്തം ജനത്തെ രക്ഷിക്കുന്ന പോലീസ്. അറസ്റ്റിലായ അഖിൽ സജീവും ബാസിദും സിപിഎം പാളയത്തിൽ തന്നെയുള്ള ക്രിമിനലുകളാണ് എന്ന് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിച്ചത് ചുമ്മാതല്ല. സിഐടിയു പത്തനംതിട്ട ഓഫീസ് സെക്രട്ടറി ആയിരുന്ന അഖിൽ സജീവ് സിഐടിയു ഓഫീസ് കേന്ദ്രീകരിച്ചും ഇയാൾ തട്ടിപ്പ് നടത്തിയത് മുഖ്യമന്ത്രി അറിഞ്ഞു കാണും. സിഐടിയു ജില്ലാ കമ്മിറ്റി ഓഫീസിലെ ഫണ്ട് തട്ടിയെടുത്തത് നേതാക്കൾ പരാതിപ്പെട്ടിരുന്നു. എന്നിട്ടും പിണറായി പോലീസ് അയാളെ അറസ്റ്റ് ചെയ്തില്ല. സിഐടിയു നൽകിയ പരാതിയിൽ പോലും നടപടിയെടുത്തില്ല എങ്കിൽ അഖിൽ സജീവ് ചില്ലറക്കാരനല്ല എന്ന് വ്യക്തമാണ്. അതുകൊണ്ടാണ് പത്തനംതിട്ടയിൽ നിന്നും മുങ്ങി കോഴിക്കോട് കേന്ദ്രീകരിച്ച ഇത്രകാലവും തട്ടിപ്പ് നടത്താൻ അഖിൽ സജീവ് അവസരം ഒരുക്കിയത് മുഖ്യമന്ത്രിയുടെ കീഴിലുള്ള ആഭ്യന്തര വകുപ്പും പോലീസുമാണ് എന്ന് പ്രതിപക്ഷ നേതാവ് ആരോപിച്ചത്. അഖിൽ സജീവിനൊപ്പമുള്ള മറ്റൊരു പ്രതി AISFന്റെ മലപ്പുറം മുൻ ജില്ലാ സെക്രട്ടറി കൂടിയാണ്. ഇതും മുഖ്യമന്ത്രി മറന്നുപോയോ? മഞ്ചേരി മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിൽ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായി മത്സരിച്ച തലാപ്പിൽ സജീറിന്റെ വീട്ടിൽ വെച്ചാണ് ബാസിനെതിരെ പോലീസ് ചോദ്യം ചെയ്യുന്നതും പിന്നീട് അറസ്റ്റ് ചെയ്യുന്നതും. എന്നിട്ടും ആരോഗ്യമന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയ പ്രതിക്ക് അഭയം നൽകിയ തലാപ്പിൽ സജീറിനെതിരെ പോലീസ് കേസെടുത്തില്ല. അതാണ് ജനമൈത്രി പോലീസിന്റെ കരുതൽ. ഞങ്ങൾ നിങ്ങളുടെ PSനെ കണ്ട് കാര്യങ്ങൾ സംസാരിക്കാൻ പോവുകയാണ് എന്ന SMS ബാസിദ് അയച്ചത് ആരോഗ്യമന്ത്രിയുടെ PA അഖിൽ മാത്യുവിന്റെ മൊബൈൽ നമ്പറിലേക്കാണ്. അത് ബാസിദ് പുറത്തുവിട്ടിട്ടുമുണ്ട്. കൈക്കൂലി ആരോപണത്തിൽ നിരപരാധിയാണെങ്കിൽ അന്ന് തന്നെ മന്ത്രിയുടെ PA ഇതിനെതിരെ പരാതി നൽകാതിരിക്കുന്നത് എന്തുകൊണ്ട്? അതെല്ലാം മൂടിവെച്ച് അന്വേഷണം വഴിതിരിച്ചുവിടാനാണ് എന്ന് സംശയിക്കുന്നു. ഇപ്പോൾ അറസ്റ്റിലായ ബാസിദ് ആണ് തട്ടിപ്പിന് പിന്നിലെങ്കിൽ അയാൾ തന്നെ PAക്കെതിരെ മന്ത്രി ഓഫീസിൽ പരാതി നൽകാൻ തയ്യാറ് ആയേനെ എന്ന സംശയമുണ്ട്. അതുകൊണ്ടാണ് പ്രിയപ്പെട്ട മുഖ്യമന്ത്രി, നിങ്ങളുടെ പോലീസ് പുറത്തുവിട്ട വിവരങ്ങൾ ഇപ്പോഴും സംശയകരമാകുന്നത്. പല കണ്ണികളിലും തമ്മിൽ ചേരുന്നതേയില്ല. ഒരു കള്ളം പറഞ്ഞാൽ അതിനെ മറയ്ക്കാൻ പല കള്ളങ്ങൾ വേണ്ടി വരുമെന്നാണല്ലോ എന്ന് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മന്ത്രിക്കെതിരെ ഗൂഢാലോചന നടത്തിയെന്ന പേരിൽ പോലീസ് അറസ്റ്റ് ചെയ്ത അഖിൽ സജീവും ബാസിദും ഇടതുപക്ഷക്കാരാണ്. CPMഉം CPIയും ചെല്ലും ചെലവും നൽകി തട്ടിപ്പുകാരാക്കി വളർത്തിയെടുത്തവരെന്നാണ് പ്രതിപക്ഷ നേതാവ് ആരോപിക്കുന്നത്. കിഫ്ബിയുടെ പേരിൽ അഖിൽ സജീവ് നടത്തിയ തട്ടിപ്പിൽ ചങ്ങായിമാരായ യുവമോർച്ചക്കാരുമുണ്ട്. അതേക്കുറിച്ച് മുഖ്യമന്ത്രി ഒന്നും പറഞ്ഞു കേട്ടില്ല. എന്നിട്ടും പ്രതിപക്ഷത്തെയും മാധ്യമങ്ങളെയും പഴിക്കുന്ന മുഖ്യമന്ത്രിയുടെ തൊലിക്കട്ടിക്ക് മുന്നിൽ നല്ല നമസ്കാരം. ഉള്ളത് പറയുമ്പോൾ മറ്റേ ആൾക്കല്ല, മുഖ്യമന്ത്രി താങ്കൾക്ക് തന്നെയാണ് തുള്ളൽ. തുള്ളലിനെ കുറിച്ച് വി ഡി സതീശൻ കുറച്ചുകൂടി വിശദമായി വ്യക്തമാക്കിയിട്ടുമുണ്ട്. ആരോഗ്യമന്ത്രിയുടെ ഓഫീസിനെതിരായ കൈക്കൂലി ആരോപണത്തിന് പിന്നിൽ പ്രതിപക്ഷമാണ് എന്ന മുഖ്യമന്ത്രിയുടെ പ്രസ്താവന അപഹാസ്യമാണ്. വായിൽ തോന്നുന്നത് എന്തും വിളിച്ചു പറയാൻ പാർട്ടി സെക്രട്ടറി സ്ഥാനത്തല്ല മുഖ്യമന്ത്രി കസേരയിലാണ് ഇരിക്കുന്നത് എന്ന് പിണറായി വിജയൻ ഓർക്കണം. ഇരിക്കുന്ന സ്ഥാനത്തിന്റെ വില കളയുന്ന തരത്തിൽ ആവർത്തിച്ച് പച്ചക്കളം വിളിച്ചു പറയുന്ന മുഖ്യമന്ത്രിയായി പിണറായി വിജയൻ അതപ്പതിക്കരുത് എന്നാണ് പ്രതിപക്ഷ നേതാവ് പറഞ്ഞത്. മാധ്യമങ്ങൾ ഉള്ളത് പറയുമ്പോൾ മറ്റേയാൾക്ക് തുള്ളൽ എന്നത് തന്നെയാണ് മുഖ്യമന്ത്രിയുടെ ഇന്നത്തെ അവസ്ഥയെന്നും അദ്ദേഹം പരിഹസിക്കുകയാണ്. അടിക്കടി ഉണ്ടാകുന്ന ആരോപണങ്ങളിലും വിവാദങ്ങളിൽ നിന്നും എങ്ങനെയും രക്ഷപ്പെടുക എന്നതാണ് ഇടതു സർക്കാരിന് മുന്നിലുള്ള വഴി. അതിനുവേണ്ടിയാണ് കോഴ ആരോപണം എല്ലാം കോംപ്ലിമെന്റ് ആക്കിയത് എന്ന് കരക്കമ്പിയുണ്ട്. അത് ശരിവെക്കുന്ന രീതിയിലുള്ളതാണ് പോലീസിന്റെ അന്വേഷണവും സർക്കാരിന്റെ തണുപ്പൻ രീതിയും. അതും പോരാഞ്ഞ് എല്ലാം പ്രതിപക്ഷത്തിന്റെ പുറത്ത് ചാരിവെച്ചുള്ള മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനവും കൂടിയാകുമ്പോൾ മൊത്തത്തിലൊരു ഉടായിപ്പ് മണക്കുന്നുണ്ട്. കാരണം പ്രതികൾക്കോ പരാതിക്കാരനോ പ്രതിപക്ഷ പാർട്ടികൾക്കുമായി യാതൊരു ബന്ധവുമില്ല. അറസ്റ്റിലായ അഖിൽ സജീവ് മന്ത്രിയുടെ ഓഫീസിലെ ജീവനക്കാരനായ അഖിൽ മാത്യുവിനെ പുണ്യാനാക്കുന്ന പ്രതികരണവും നടത്തി. എല്ലാം എഴുതി തയ്യാറാക്കിയ തിരക്കഥ പോലെയാണ് എന്ന് തോന്നിയെങ്കിലും അത്രയ്ക്ക് സ്വാഭാവികമാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത് എന്നൊക്കെ നാട്ടുകാർ പറയുന്നുണ്ടെങ്കിൽ എന്താണ് നടന്നത് എന്ന് അവർക്ക് മനസ്സിലായി എന്ന് അർത്ഥം. എന്നിട്ടും ഒന്നും അറിയാത്ത പോലെ മുഖ്യമന്ത്രിയും ഭൂതഗണങ്ങളും വാർത്താ സമ്മേളനങ്ങൾ തകർത്ത് അഭിനയിക്കുകയുമാണ്.